ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവിളക്കിന്റെ ഇന്നത്തെ ഒരു താർപ്പൻ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലെ കാണിക്കുന്നത് സുമിത്ര ദീപുവിന്റെ വീട്ടിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ആ സമയം ദീപു അവിടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ചിത്ര അവിടെ തന്നെ ഉണ്ട്. ചിത്ര അപ്പം ദീപു വന്നിട്ട് നിന്റെ സംശയമൊക്കെ മാറിയില്ലേ ചിത്ര, എന്തൊക്കെയായാലും ചേച്ചി വന്ന് പറഞ്ഞപ്പോഴെങ്കിലും നിനക്കിപ്പോ കാര്യങ്ങളൊക്കെ ബോധ്യമായില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ചിത്ര പറയുക, എനിക്കൊന്നും ബോധ്യമായിട്ടില്ല ദീപു ഏട്ടാ. ഞങ്ങളെ ആ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ നിങ്ങളോട് ഇവിടെ താഴെ സംസാരിച്ചു കൊണ്ടിരുന്നത് ആരാ എന്ന് ചോദിക്കുന്നു. അതൊരു കൊറിയർ കൊണ്ടുവന്നയാള്. അതിനെന്തിനാ നീ ഇത്ര സംശയിക്കുന്നേ? കൊറിയർ കൊണ്ടുവന്നയാളെ പറഞ്ഞു വിടാനായിരിക്കും അല്ലേ? അത് കഴിഞ്ഞപ്പോൾ തന്നെ ദീപു ഏട്ടൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അത് ഞാനൊരു അത്യാവശ്യം കോൾ ചെയ്യാനേട്ടാ. എന്നിട്ടാ കോളൊന്ന് കാണിച്ച്. നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ നോക്കുന്നേ? നിനക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നിൽക്കുന്ന ചിത്രേ? എന്താ നിനക്ക് പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നേ? ഞാൻ ഇങ്ങനെ പഴയ ആ രീതിയിലുള്ള ചിത്രയല്ലേ ആഗ്രഹിക്കുന്നേ. നീ ഇങ്ങനെ തൊട്ടേനും പിടിക്കാനൊക്കെ സംശയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം ഉടച്ചിലും. അത് തന്നെ എനിക്കും അറിയേണ്ടത്. സുമിത്രേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് നുണയാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അനിയെ രക്ഷിക്കാനായിട്ട് ചേച്ചി ചെയ്തത്. പക്ഷേ ഞാനത് നിങ്ങളുടെ അടുത്ത് വിശ്വസിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് വേണ്ട. ഞാനത് വിശ്വസിച്ചിട്ടുമില്ല. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തതെന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ബോധ്യം കിട്ടുന്നുണ്ട്. നിങ്ങൾ ആ പഴയ ദീപു ഏട്ടനെ അല്ല, നിങ്ങൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. എന്തായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നും ഇത് മൂടി വെക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ലോ എന്ന് തന്നെ പറഞ്ഞു. അവിടുന്ന് പോകുമ്പോൾ ദീപുവിൻ്റെ മുഖം വല്ലാണ്ട് മാറിയിരിക്കുകയാണ്. ആ സമയം ദീപുവിൻ്റെ ഉള്ളിലേക്ക് പല ചോദ്യങ്ങൾ വരുന്നു. ആരായിരിക്കും രഞ്ജിതയും അരവിന്ദിനെയും ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്? എന്തിനായിരിക്കും അവർ ഇവിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയത്? സുമിത്രേച്ചിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ചേച്ചി സത്യങ്ങൾ കണ്ടെത്തുവോ എന്നൊക്കെ പലതും ദീപുവിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയാണ്. പൂജ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂജയുടെ ഉള്ളിലും ഇതേ സംശയങ്ങൾ തന്നെ. ദീപുങ്കൾ എന്തിനായിരിക്കും വിളിച്ചത്? ദീപുങ്കളുടെ ഉള്ളിൽ മറ്റെന്തോ ഉണ്ട്. ഇല്ലെങ്കിൽ ഇവരുമായിട്ട് ദീപുങ്കളിന് ഒരു കോണ്ടാക്ട് ഉണ്ടാകില്ല. ഇവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് എന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ തകർന്നു പോവും. അത്രയേറെ ദീപുങ്കളിനെ അമ്മ സ്നേഹിക്കുന്നുണ്ട്. ഇനി ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രം അമ്മയെ കാര്യങ്ങൾ ധരിപ്പിച്ചാൽ മതി. ഇനി അപ്പുവേട്ടനും ഈ കാര്യങ്ങളൊക്കെ അറിയാവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പുവേട്ടനോട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമായാലോ. എന്തായാലും കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും അവിടെ വന്നിട്ട് എന്താടി നിന്റെ വർക്ക് കഴിഞ്ഞില്ലേ എന്ന് രഞ്ജിത് ചോദിക്കണം. ആ കഴിഞ്ഞു മേഡം, എൻ്റെ ഏകദേശം കഴിഞ്ഞു. എന്നാ പിന്നെ പോകാൻ നോക്ക് എന്ന് പറയുന്നു. അപ്പോഴേ തന്നെ അവൻ പറയാണ്, ഏയ് ഇത്രയും ലേറ്റ് ആയില്ലേ, പൂജയും ഞാൻ കൊണ്ടുപോയി വിട്ടോളാം എന്ന് പറയുന്നു. പറയുന്നു, മോനെ നീ പൂജയെ കൊണ്ടുപോയി വിടാനായിട്ടോ? അവള് വല്ല ഓട്ടോയും വിളിച്ച് പൊക്കോളും. നീ എന്തിനാ ഏയ് പൂജയെ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് വിളിച്ച് ഇവിടെ ഇരുത്തി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചാലേ? ഞാൻ കൊണ്ടുപോയി വിട്ടോളാം, അത് കുഴപ്പമൊന്നും ഇല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവൻ പൂജയെ വിളിച്ച് നേരെ വണ്ടിയിൽ കയറാൻ പറയും. പൂജ പറയുന്നു, ഞാൻ പൊക്കോളാം, ഞാൻ പൊക്കോളാം, വേറെ പ്രശ്നങ്ങൾ ഏയ് വേണ്ട. ഇനി ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴേക്കും ഒത്തിരിയേറെ വൈകൂലേ, ഞാൻ കൊണ്ടുപോയി വിട്ടോളാം. ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്നുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ? നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട ഫയലും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഇരുന്ന് റെഡിയാക്കി തന്നല്ലേ? ഞാൻ തന്നെ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞ് പങ്കജ് അവളോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അവൾ നേരെ വണ്ടിയിൽ കയറുകയാണ്. അങ്ങനെ പങ്കജ് അവളെയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് മടങ്ങുന്നു. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ സുമിത്രയാണെങ്കിൽ അവിടെ ദീപുവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയം, ആ ഒരു സമയത്ത് ഒരിടത്ത് റോട്ടിൽ ഇറങ്ങി സുമിത്ര ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു കൊച്ചുകുട്ടി റോഡിൽ നിന്ന് കളിക്കുന്ന കാണുന്നത്. സുമിത്ര ഇങ്ങനെ നോക്കുമ്പോൾ ആ കൊച്ചുകുട്ടി ഇങ്ങനെ കളിച്ച് കളിച്ച് ഇങ്ങനെ നടക്കുന്നു. സുമിത്ര അത് കണ്ട് ചെറു പുഞ്ചിരിയോട് കൂടി ഇങ്ങ് വരുമ്പോഴാണ് ഒരു ഇന്നോവ കാറ് അവിടെ ആ കുട്ടിയുടെ നേരെ ചീറിപ്പാഞ്ഞ് റോട്ടിൽ കൂടെ ഇങ്ങ് വരുന്നത്. അത് കണ്ടതും സുമിത്ര ഓടിച്ചെന്ന് കാറിന് മുന്നിൽ നിന്നും കുട്ടിയെ പെട്ടെന്ന് എടുത്തുകൊണ്ട് റോഡിന്റെ സൈഡിലേക്ക് മാറുകയാണ് ചെയ്തത്. ആ സമയം മോളെ എന്താ ഇത്, സൂക്ഷിച്ച് കളിക്കണ്ടേ, എന്താ പറ്റിയത്, നമുക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് തന്നെ ചോദിച്ചുകൊണ്ട് സുമിത്ര മോളോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ കൊച്ചിന്റെ അമ്മ ഓടി വരുന്നു. മോളെ എന്നും വിളിച്ചുകൊണ്ട് ഓടി വന്നിട്ട് മോളെ എന്നാ മോളെ പറ്റിയത് എന്ന് തന്നെ ചോദിച്ചുകൊണ്ട് ഓടി ഇങ്ങ് വരുമ്പോഴേക്കും അവിടെ സുമിത്ര അവരുടെ അമ്മയെ നോക്കുകയാണ്. അപ്പോഴാണ് ഒരു ഞെട്ടലോട് കൂടി തന്നെ കാണുന്നത്, അവിടെ ശീതളാണത്, സുമിത്രയുടെ ഇളയ മകൾ ശീതൾ. ശീതൾ സ്വന്തം അമ്മയെ കാണുന്നു സുമിത്രനെ. രണ്ടുപേരും അങ്ങുമിങ്ങും ഒരു ഞെട്ടലോട് കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സമയം സുമിത്ര പെട്ടെന്ന് തന്നെ മോളെ മോളെ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ
ഇത് എൻ്റെ മോള എന്ന് മോളെ എന്ന് പറഞ്ഞ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നു. മോളെ എന്താ പറ്റി നിനക്ക്? എന്താ ഈ കോലത്തിൽ? ഞാൻ അമ്പലത്തിൽ വന്നതാ മോളെയും കൊണ്ട് എന്ന് പറയുന്നു. അവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ ശീതൾ കുഞ്ഞിനെയും കൊണ്ട് തൊഴാനായിട്ട് വന്നതാണ്. അമ്മ അമ്മേ അമ്മയ്ക്ക് എപ്പോഴാ സുഖമായത്? അമ്മ എവിടെയായിരുന്നു ഇത്രയും നാളും? അമ്മ എപ്പോഴാ ആശുപത്രിയിൽ നിന്ന് വന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാം പറയാം മോളെ, മോക്ക് എന്താ പറ്റിയത്? അത് ഒന്നുമില്ല അമ്മേ, മോള് ഒഴിഞ്ഞു മാറാൻ നിൽക്കണ്ട. എന്താണേലും എനിക്ക് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറയുമ്പോൾ ശീതളിന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞു ഒഴുകുകയാണ്. ശീതളിന്റെ കൂടെ സുമിത്ര അങ്ങോട്ട് പോകാനായിട്ട് നോക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് അവിടെ സ്വരമോളയാണ്. സ്വരമോളാണെങ്കിൽ വീട്ടില് അവിടെ അച്ഛനോട് സംസാരിച്ച് ഫോണൊക്കെ കട്ട് ചെയ്യുമ്പോഴേക്കും അച്ഛൻ എന്നാ വരുന്നതെന്ന് ചോദിച്ചു. അച്ഛൻ ഉടനെ തന്നെ വരും മോളെ എന്ന് പറയുമ്പോൾ അമ്മയും എന്നെ കാണാനായിട്ട് അടുത്ത ദിവസം വരും എന്ന് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ എന്ന് പറയുന്നു. ഏ, അമ്മ മോളെ കാണാനായിട്ട് വരുന്നുണ്ടെന്നോ? എന്നാ മോളെ വരുന്നത്? ഉടനെ വരുമെന്നാണ് അമ്മ പറഞ്ഞത്. സ്വരമോളെ കൂട്ടിക്കൊണ്ട് അമ്മ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞു. അയ്യോ, മോള് അമ്മയുടെ കൂടെ പോകുവാണോ? ആ എന്താ വെച്ചാ അച്ഛനും വരില്ലേ? അച്ഛനും അമ്മയുടെ കൂടെ വരില്ലേ? നമുക്ക് മൂന്ന് പേർക്കും ഒരുമിച്ച് നിന്നാ മതി. സ്വരമോക്ക് അച്ഛനെയും വേണം അമ്മയും വേണം. അച്ഛൻ വരില്ലേ? അച്ഛൻ എങ്ങനെയാ മോളെ വരുന്നത്? അച്ഛൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. എനിക്കെന്റെ അച്ഛനെ വേണം, എനിക്കെന്റെ അച്ഛനെ കണ്ടാ മതി. അച്ഛൻ ഒന്ന് വരുവോ? സ്വരമോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുവോ? മോളെ അച്ഛൻ ഇപ്പൊ എങ്ങനെ കൂട്ടിക്കൊണ്ട് പോന്നെ? അതെ, സ്വരമോക്ക് ഒത്തിരി വിശേഷം പറയാനുണ്ട്. സ്വരമോളുടെ സ്കൂളിലെ ഒരു ടീച്ചർ വന്നു. ഏത് ടീച്ചറാ മോളെ? ഒരു പാട്ട് ടീച്ചറ്. ടീച്ചറെ അവിടെ വന്ന് സ്വരമോക്ക് ഒത്തിരി പാട്ട് പഠിപ്പിച്ചു തന്നു. ടീച്ചർ സ്വരമോളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്, ഒരു മുത്തശ്ശിയെ പോലെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടുത്തെ മുത്തശ്ശിയെ പോലെയല്ല, അത് വേറെ രീതിയിൽ. സ്വരമോക്ക് പാട്ട് പാടിത്തരും, സ്വരമോക്ക് ചോറ് വാരിത്തരും, സ്വരമോളുടെ കൂടെ കളിക്കും, ഒത്തിരി ചെയ്യുന്ന ഒരു മുത്തശ്ശി. ഇതേപോലെ ഒരു മുത്തശ്ശിയെ ഞാൻ ആഗ്രഹിച്ചാണ്. അങ്ങനെ ഒരു മുത്തശ്ശി മോക്ക് ഉണ്ടായിരുന്നു, ഇപ്പോ ഇല്ല മോളെ. അങ്ങനെ ഒരു മുത്തശ്ശി മോക്ക് മോളുടെ കൂടെ ഇരുന്ന് എല്ലാം കളിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നു. ആരാ? അച്ഛൻ്റെ ഡാഡിയുടെ അമ്മയാണോ എന്ന് ചോദിക്കുന്നു. അതെ മോളെ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും എന്നാ പിന്നെ ഫോൺ വെക്കട്ടെ, ഇല്ലെങ്കിൽ മോളുടെ മുത്തശ്ശി മോളെ വഴുക്ക് പറയും എന്ന് പറയുന്നു. ശരി, ഡാഡി എന്നെ കാണാനായിട്ട് വരണം കേട്ടോ എന്ന്. ശരി മോളെ, ഡാഡി മോളെ കാണാനായിട്ട് ഒരു ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് ഡോർ തുറന്ന് ആ ഫോണും കൊണ്ട് ചെല്ലുമ്പോൾ, എടി നീ എൻ്റെ ഫോൺ തട്ടിപ്പറിക്കും അല്ലേ? നിന്നോട് ആരടി ഫോൺ തട്ടിപ്പറിക്കാൻ? പിന്നെ എന്തിനാ എന്നോട് നുണ പറഞ്ഞത്? എൻ്റെ ഡാഡി അല്ല വിളിച്ചത് എന്നുള്ളത് എന്നോട് നുണ പറയേണ്ട കാര്യമുണ്ടോ? എൻ്റെ ഡാഡി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നുകൂടെ? എനിക്ക് എൻ്റെ ഡാഡിയായിട്ട് സംസാരിക്കണ്ടേ എന്ന് ചോദിക്കണം. അവളുടെ ഒരു ഡാഡി. അപ്പോൾ ഡാഡി വീട്ടിലേക്ക് വരാനായിട്ട് അമ്മമ്മ സമ്മതിക്കാന്ന് പറയുന്നു. സമ്മതിക്കാന്ന്? നീ മര്യാദയ്ക്ക് അകത്ത് കയറിപ്പോക്കോ. ഒരു ഡാഡിയില്ല, ഒന്നുമില്ല. നിനക്ക് നിന്റെ മമ്മിയും ഞാനും മാത്രമേ ഉള്ളൂ, വേറെ ആരും. നിനക്ക് ഒരു ബന്ധവും ഇല്ല. ഡാഡിയില്ല, ഡാഡിയുടെ വീട്ടുകാരും ഇല്ല. അതോർത്ത് നീ ഇനി നടക്കുകയും വേണ്ട. ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നീ വിവരം അറിയും കൊച്ചെ. അവൾ എവിടെയോ പോയി കിടക്കുവോ ഈ കൊച്ചിനെ ഇവിടെ ഇട്ടിട്ട്. മര്യാദയ്ക്ക് ഇതിനെ കൂട്ടിക്കൊണ്ട് പോകാനുള്ളതിന് അവൾ അടുത്ത ദിവസം വരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടെങ്ങും കാണുന്നുമില്ല. അപ്പോഴത്തേക്കും കൊച്ച് വിഷമിച്ച് റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് തൻ്റെ ടെഡി ബിയർ എടുത്ത് അതിൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര മോളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്ന് സുമിത്ര വീട് കാണുമ്പോഴും ആ ഒരു പഴയ പ്രൗഢിയോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല. മൊത്തത്തിൽ ശീതൾ അങ്ങ് വാടിയിരിക്കുന്നു. ശീതളൻ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ആ പഴയ ശീതളന്റെ ആ ഉത്സാഹമോ കാര്യങ്ങളോ ഒന്നും സുമിത്ര കാണുന്നില്ല. അവിടെ ചെന്നപ്പം സച്ചിൻ്റെ അമ്മ മരിച്ചു പോയിരിക്കുന്നു. അവിടെ ശീതളും സച്ചിനും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് സുമിത്ര ഓരോ നിമിഷത്തിലും ശീതളിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ശീതള ഒന്നും വിട്ടു പറയുന്നില്ല. എല്ലാം മനസ്സിൽ മൂടി വെച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതേ സമയത്ത് അവിടെ അരവിന്ദ് തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നു, നിങ്ങൾ അയാൾക്ക് പൈസ കൊടുത്തില്ലേ? പൈസയും കൂടി നിങ്ങൾ പോയിട്ട് എന്തായി മനുഷ്യ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്ന് കുറേ പ്രാവശ്യം നോക്കി നിന്നു രഞ്ജിതാ, എന്നിട്ട് അയാളെ കണ്ടില്ല. നീ അല്ലേ പറഞ്ഞു അങ്ങോട്ട് പോകാൻ നിന്നോ അയാൾ വിളിക്കുന്നൊക്കെ. എന്നിട്ട് ഞാൻ നാണം കെട്ട്, അതെ ശബ്ദം കുറച്ച് അല്ല, ഞാൻ കുറച്ച് നാണം കെട്ട് പോയി. അവിടെ നിന്നപ്പോൾ ആൾക്കാരെല്ലാം എന്നെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ആൾക്കാർ ശ്രദ്ധിക്കാനായിട്ട് റോഡിലിറങ്ങി നിങ്ങൾ നിൽക്കുകയായിരുന്നോ? അല്ല, നിൽക്കണമല്ലോ. നിങ്ങൾക്ക് ആ വണ്ടിയിലിരുന്ന പോരെ. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണേലും അയാൾ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പൈസ വാങ്ങിക്കൊണ്ട് പോകത്തില്ല എന്ന് ചോദിക്കുന്നു. അയാൾ ഇത്രയും നേരമായിട്ടും വന്നില്ല, വിളിച്ചുമില്ല, പിന്നെ ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുക്കാനാ? അപ്പൊ അയാളുടെ ലക്ഷ്യം പൈസയല്ല, മറ്റെന്തൊക്കെയാണ്? അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയണം. ഇനി ഏതായാലും വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ.
ദീപു അല്ലാന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ ദീപു അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ്. ബൈ ബൈ. ടാറ്റ.